നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിലെ വെളിപ്പെടുത്തലുകൾ ഈ ദിവസവും കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി സ്വപ്ന സുരേഷ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാർ അല്ലെങ്കിൽ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എത്ര അന്യായമാണ് താൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് എന്ന് കോടതിയിൽ സ്വപ്ന സുരേഷ് ചൂണ്ടിക്കാട്ടുകയാണ് ആ മുൻകൂർ ജാമ്യ ഹർജി തത്തുമേ ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് ആ ഹർജിയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതായത് കഴിഞ്ഞ ദിവസം താൻ വെളിപ്പെടുത്തലുകൾ നടത്തിയതിൻ്റെ പിറ്റേ ദിവസം ഇന്നലെ എട്ടാം തീയതി വൈകുന്നേരം ഒന്ന് മുപ്പതോടുകൂടി ഉച്ചതിരിഞ്ഞ് ഒന്ന് മുപ്പതോടുകൂടി ഒരു കിരൺ ഷാജി എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ തന്നെ ഒന്ന് കണ്ടിരുന്നു അദ്ദേഹത്തെ തനിക്ക് മുന്നേ പരിചയപ്പെടുത്തി തന്നത് ശിവശങ്കറാണ് ശിവശങ്കർ ഈ കിരൺ ഷാജിയെ സ്വപ്നയ്ക്ക് മുന്നേ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു ഈ കിരൺ ഷാജി മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ഇപ്രാവശ്യം തന്നെ കാണാൻ വന്നത് അതായത് ഈ കിരൺ ഷാജിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനുമായും മികച്ച ബന്ധമുള്ളയാളാണ് എന്നാണ് ശിവശങ്കരൻ നേരത്തെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത് അദ്ദേഹം ആ കിരൺ ഷാജി ഇന്നലെ സ്വപ്നയുടെ ഓഫീസിലെത്തി സ്വപ്നയെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് അതായത് താൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ താൻ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം പിൻവലിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ ചെയ്യണം തൻ്റെ അഭിപ്രായങ്ങളെല്ലാം താൻ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ചുകൊണ്ട് ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കണം ഒരു പ്രസ്താവന ഇറക്കണം ഈ പ്രസ്താവന ഇറക്കിയില്ല എങ്കിൽ അതായത് ഇന്ന് രാവിലെ ഒൻപതാം തീയതി മണിക്കുള്ളിൽ ഈ പ്രസ്താവന ഇറങ്ങണം ഒൻപതാം തീയതി രാവിലെ താൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഡി ജി പിയുമായും സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ഈ പ്രസ്താവന തൻ്റെ പ്രസ്താവനകൾ പിൻവലിച്ചുകൊണ്ടുള്ള പുതിയ പ്രസ്താവനയും വീഡിയോയും ഇറങ്ങിയിരിക്കണം അല്ല എങ്കിൽ സ്വപ്ന അറസ്റ്റ് ചെയ്യപ്പെടും സ്വപ്നയ്ക്കെതിരെ ഒരു കേസ് ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കേസ് വൺ ഫിഫ്റ്റി ത്രീയും വൺ ട്വൻറ്റി ബിയും വകുപ്പുകളാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് തൻ്റെ പ്രസ്താവനകൾ പിൻവലിച്ചുകൊണ്ട് വീഡിയോ ചെയ്തില്ല എങ്കിൽ ഈ വകുപ്പുകളുടെ എണ്ണം വർദ്ധിക്കും കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഈ കേസിൽ ചേർക്കപ്പെടും സ്വപ്നയെ പാലക്കാട് നിന്നും അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം കന്റോൺമെൻറ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും അത് കൂടാതെ തന്നെ റിമാൻഡ് ചെയ്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം റിമാൻഡ് ചെയ്ത് ജയിലിലടയ്ക്കും എന്ന ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത് തനിക്കും കുടുംബത്തിനും കുട്ടികൾക്കും ഉൾപ്പെടെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ാക്കും എന്നാണ് ഈ കിരൺ ഷാജി സ്വപ്നയോട് പറഞ്ഞിരിക്കുന്നതായിട്ടാണ് ഈ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ പറയുന്നത് കിരൺ ഷാജിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ ഇതിൽ പറയുന്നുണ്ട് അതായത് കിരൺ ഷാജിയെ സ്വപ്നയ്ക്ക് മുന്നേ പരിചയപ്പെടുത്തിയത് ശിവശങ്കറാണ് അദ്ദേഹം നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും കോടിയേരി ബാലകൃഷ്ണനുമാണ് അടുത്ത ബന്ധമുള്ള ആളാണ് അതുകൂടാതെ കെ പി യോഹനാൻ വിവാദ സാഹചര്യങ്ങളിൽ അതായത് ഇതിനു മുന്നേയും കെ പി യോഹനാനെ കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട് യോഹന്നാൻ നികുതി വെട്ടിച്ച കേസിൽ അന്വേഷണം നടക്കുകയാണ് ഈ കെ പി യോഹനാന്റെ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാരിൽ ഒരാൾ കൂടിയാണ് ഈ കിരൺ ഷാജി എന്ന് പറയുന്നു അങ്ങനെ മുഖ്യമന്ത്രി കെ പി യോഹനാൻ അതുപോലെ തന്നെ കിരൺ കിരൺ ഷാജി തുടങ്ങിയ അവരുടെ പേരുകളാണ് ഇന്ന് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു സ്വപ്ന സുരേഷിനെ അന്യായമായി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് സ്വപ്ന സുരേഷ് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയോട് പറഞ്ഞിരിക്കുന്നു ഇത് സത്യമാണോ എന്നതാണ് കേരളത്തിൻ്റെ മുന്നിലുള്ള വിഷയം പക്ഷേ ഇന്ന് കിരൺ ഷാജി വിവിധ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം പറ ഈ സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു സുഹൃത്ത് എന്ന നിലയിൽ സ്വപ്ന സുരേഷിനെ കണ്ടിരുന്നു സ്വപ്ന സുരേഷിനെ ഉപ ഉപദേശിച്ചിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് ഭീഷണി എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ കിരൺ ഷാജി ഉപദേശം എന്ന രീതിയിലാക്കിയിട്ടുണ്ട് ഏതായാലും ഈ സംസാരത്തിൻ്റെ കുറച്ചു ഭാഗം സ്വപ്ന സുരേഷ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് ആ റെക്കോർഡ് പുറത്തു വരുന്ന മുറയ്ക്കായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാവുക എന്തായാലും സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇന്നലെ വെളിപ്പെടുത്തലുകൾ നടത്തി ഉടൻ തന്നെ അടുത്ത ദിവസം തന്നെ ഇന്നലെ സരിത്തിനെ സ്വപ്ന സുരേഷിൻ്റെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടു പോകാനുള്ള അറസ്റ്റ് ചെയ്തു എന്ന് പറയാനാവില്ല പോലീസ് ഉദ്യോഗസ്ഥർ വിജിലൻസ് വിഭാഗം ബലം പ്രയോഗിച്ച് എവിടേക്കോ കൊണ്ടുപോവുകയും അതുപോലെ സ്വപ്ന സുരേഷിൻ്റെ ഭാവി നീക്കങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അതുകൂടാതെ ആരോപണ വിധേയനായ കെ ടി ജയിൽ ജലീൽ ഈ കലാപം ആഹ്വാനം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ കലാപം ആഹ്വാനം നടത്തുന്നു എന്ന രീതിയിലുള്ള പരാതി ഉൾപ്പെടെ സ്വപ്ന സുരേഷിനും പി സി ജോർജിനുമെതിരെ പരാതി കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തത്തുമി ന്യൂസിനോട് ഇന്നലെ സ്വപ്ന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ ജി വേണുഗോപാൽ ഈ സി പി എമ്മിൻ്റെ ആരോപണങ്ങളോട് പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥാപനത്തിന് ആർ എസ് എസ് ബന്ധമൊന്നുമില്ല അതൊരു സാധാരണ സ്വതന്ത്ര എൻ ആണ് ആ ജോലി കൊടുക്കാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിച്ചിരുന്നതാണ് എന്നാൽ ആ അഭിമുഖ െ പോലും സി പി എമ്മിന്റെ പത്രമായ ദേശാഭിമാനിയിൽ വളച്ചൊടിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ട് അതായത് ആർ എസ് എസിൻ്റെ സംഘടന തന്നെയാണ് എച്ച് ആർ ഡി എസ് എന്ന രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ടാണ് ഇന്ന് ദേശാഭിമാനി വാർത്ത കൊടുത്തിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വെളിപ്പെടുത്തലുകളിൽ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളിലുള്ള ഒരു പ്രധാന വ്യക്തിയാണ് നളിനി നെറ്റോ നളിനി നെറ്റോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥയായിരുന്നു നളിനി നെറ്റോ ഒരു സുപ്രഭാതത്തിൽ ദുരൂഹമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സിന്റെ ചുമതല ഒഴിഞ്ഞ് രാജിവെച്ചു പോയത് അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് നളിനി നെറ്റോ പാതി വഴിയിൽ തൻ്റെ സർവീസ് ഉപേക്ഷിച്ചു പോയത് എന്നുകൂടി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഈ ചോദ്യം കൂടി വച്ചു നോക്കുമ്പോൾ സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങളിൽ ചില സത്യങ്ങളുണ്ട് അത് മുഖ്യമന്ത്രിക്കും സി പി ഐ എമ്മിനും തീർച്ചയായിട്ടും എതിരായിട്ടുള്ളതാണ് മൊത്തത്തിൽ സാഹചര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സി പി എം സ്വപ്നയെ ഭയക്കുന്നുണ്ട് സ്വപ്നയുടെ പ്രസ്താവനകളെ ഭയക്കുന്നുണ്ട് അത് ഏതു വിധേനയും തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു പോലീസിനെ ഉപയോഗിച്ച് എടുക്കാനുള്ള ശ്രമം നടക്കുന്നു അതാണ് കെ ടി ജലീലിൻ്റെ പരാതിയിൽ കാണുന്നത് മറ്റ് അപരിചിതരെ ഉപയോഗിച്ചുകൊണ്ട് മധ്യസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നു ഒടുവിൽ ഭീഷണിപ്പെടുത്തുന്നു ദേശാഭിമാനിയെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തുന്നു ഇങ്ങനെ പ്രതിരോധത്തിന് കോട്ടകൾ ഒന്നൊന്നായി സി പി എം പടുത്തുയർത്തുകയാണ് പക്ഷേ ഇത്തവണ ഈ കോട്ടകൾ ആദ്യ തവണത്തെ പോലെ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ടു പോകാത്തത് സ്വപ്ന സുരേഷ് ഈ ഘട്ടം വരെ അന്വേഷണത്തോട് നിസ്സഹകരിച്ചത് കൊണ്ടാണ് അത് കൂടാതെ യു എ ഇയുടെ കൌൺസൽ ജനറലിന്റെ സഹകരണം ഇല്ലായ്മ ഇത് രണ്ടുമാണ് തെളിവുകൾ ലഭിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ നിന്ന് അന്വേഷണ ഏജൻസികൾക്ക് തടസ്സമായി നിന്നത് എന്ന എന്നാൽ സ്വപ്ന സുരേഷ് സഹകരിക്കുന്നതോടെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതോടെ വൺ സിക്സ്റ്റി ഫോർ അടക്കമുള്ള സ്റ്റേറ്റ്മെന്റുകൾ നൽകിയതോടെ അന്വേഷണ ഏജൻസികൾക്ക് ഇനി കാര്യങ്ങൾ എളുപ്പമാവുകയാണ് മുഖ്യമന്ത്രി ഒരു പക്ഷേ ഇതിന് ഉത്തരം പറയേണ്ടി വരും സാഹചര്യങ്ങൾ ആ ഒരു രീതിയിലേക്കാണ് നീങ്ങുന്നത് സ്വപ്ന എന്തായാലും തനിക്ക് നേരെ ഉയർന്നിരിക്കുന്ന ഭീഷണിയെ നിയമപരമായി നേരിടാൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ് അവർ നിയമത്തിൻ്റെ വഴികൾ തേടുന്നു പിടിച്ചു നിൽക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്